ഷോളയൂരിലാണ് വള്ളിയും രംഗസ്വാമിയും താമസിച്ചിരുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായ ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് നിത്യ സംഭവം. 2014 ഒക്ടോബർ 8 ഇരുവരുടെയും അയൽവാസികൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വള്ളിയെ. ചോദിച്ചപ്പോൾ മദ്യപിച്ച് കിടക്കുന്ന വള്ളിയെ താൻ തല്ലിയെന്ന് രംഗസ്വാമി സമ്മതിച്ചു. മദ്യപിച്ചെത്തിയ രംഗസ്വാമി ഭാര്യയുമായി വഴക്കിട്ടു. ദേഷ്യം വന്നപ്പോൾ ആദ്യം വടി ഉപയോഗിച്ച് മർദ്ദിച്ചു, പിന്നീട് ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞടിച്ചു. പരിക്കേറ്റ വള്ളിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും രംഗസ്വാമി തയ്യാറായില്ല. കേസിൽ രംഗസ്വാമി കുറ്റക്കാരനാണെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തി. 45 മുറിവുകളാണ് മരിച്ച വള്ളിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഭർത്താവായിരുന്നു. ആദ്യത്തെ ഭർത്താവ്, രണ്ട് കുട്ടികൾ, അവർ വേറെ താമസിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭർത്താവാണ് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇവർ അവിടെ നിന്ന് വേറെ മാറിയാണ് താമസിച്ചിരുന്നത്. തേക്കുമുക്കി ഊരിലാണ് അവർ താമസിച്ചത്. സർക്കാർ ഒരു വീട് കൊടുത്ത് ആ വീട്ടിലാണ് ഇവരുടെ താമസം. ആ വീട്ടിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. 29 സാക്ഷികളിൽ 20 പേരെ വിസ്തരിച്ചു. ചുറ്റികയിൽ വള്ളിയുടെ മുടി പറ്റിപ്പിടിച്ചിരുന്നത് രംഗസ്വാമിക്കെതിരായ പ്രധാന തെളിവായി. രംഗസ്വാമിക്കുള്ള ശിക്ഷ അടുത്ത വ്യാഴാഴ്ച വിധിക്കും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.